നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെയൊക്കെ വീടിനുള്ളിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം. എന്നാൽ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടായാൽ അത് നമ്മുടെ സന്തോഷത്തെ ബാധിക്കും, കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി അത് ബാധിക്കും, അത് നമ്മുടെ ആന്തരിക വൈകാരിക തലത്തെ സാരമായി ബാധിക്കും. എന്താണ് നെഗറ്റീവ് എനർജി? ഒരു പ്രത്യേക എനർജി നിങ്ങളെ നിയന്ത്രിക്കുകയും കരുത്ത് ചോർത്തിക്കളയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഭയം. നിങ്ങൾ സദാസമയവും ശ്രദ്ധയില്ലാതെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതോ അജ്ഞാത ശക്തികൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ വേഗത്തിൽ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടുന്നുവെങ്കിൽ നെഗറ്റീവ് എനർജി ബാധിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ചിലപ്പോൾ ഇത് പുറമേ നിന്നുള്ള സ്വാധീനം കൊണ്ടും ഉണ്ടാകാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചിലരെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ പ്രവൃത്തികളും നിങ്ങളെ ആഴത്തിൽ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ അവരുടെ എനർജി നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ചിലർക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർത്തും ക്ഷീണം അനുഭവപ്പെടുന്നുവെങ്കിൽ അവർ നിങ്ങളെ നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവാകാൻ സഹായിക്കുന്ന ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കാമോ? നിസ്സാരമായി കരുതുന്ന ഒരു പിടി കല്ലുപ്പ് കൊണ്ട് വീട്ടിലാകെ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. വളരെയധികം സവിശേഷതയുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ്. അതിലേറ്റവും പ്രധാനം നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കാനുള്ള കഴിവാണ്. കൂടാതെ നല്ലൊരു അണുനാശിനിയുമാണ് കല്ലുപ്പ്. എല്ലാത്തിനെയും ദ്രവിപ്പിക്കാൻ അഥവാ നശിപ്പിക്കാൻ ശക്തിയുള്ള വസ്തുവാണ് ഉപ്പ്. അതുപോലെ നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് കല്ലുപ്പ്. കേരളീയ സദ്യയ്ക്ക് ആദ്യം വിളമ്പുന്നതും ഉപ്പാണല്ലോ. കല്ലുപ്പ് കൊണ്ട് ഭവനത്തിലാകെ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും. വീട്ടിൽ ഏറ്റവും അധികം നെഗറ്റീവ് ഊർജം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗമാണ് ബാത്റൂം. അതിനാൽ ബാത്റൂമിൽ നനവ് തട്ടാതെ കല്ലുപ്പ് ഒരു തടിപ്പെട്ടിയിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നത് പ്രതികൂല ഊർജത്തെ തടയാൻ സഹായിക്കും. പണ്ടുകാലം മുതലേ ഊണുമേശയിൽ ഉപ്പ് വച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് എടുക്കാമെന്ന സൗകര്യത്തോടൊപ്പം ഭവനത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാനും ഇത് ഉത്തമമാണെന്ന വിശ്വാസവുമാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ പുറത്തുപോയി വന്ന ഉടൻ ക്ഷീണം മാറാൻ വേണ്ടി ചിലർ കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിക്കാറുണ്ട്. ക്ഷീണം മാറുന്നതിനോടൊപ്പം ശരീരത്തിലെ അണുക്കളെ നശിപ്പിച്ച് നവോന്മേഷം നൽകാൻ ഇതിലൂടെ സാധിക്കും. ഒരു പിടി കല്ലുപ്പെടുത്ത് ഏകദേശം 2 ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ച് വയ്ക്കുക. വീട് മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കിയ ശേഷം ഈ ഉപ്പുവെള്ളം തളിച്ച് തുടച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർത്താലും മതി. എല്ലാ ആഴ്ചയിലും ഇത് ആവർത്തിക്കുക. ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണിതെന്നാണ് വിശ്വാസം. അതുപോലെ വീടിൻ്റെ 4 മൂലയിലോ തെക്ക് കിഴക്കേ മൂലയായ അഗ്നികോണിലോ ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് വയ്ക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുമെന്നാണ് വിശ്വാസം. വെള്ള തുണിയിലോ ചുവന്ന തുണിയിലോ കിഴികെട്ടി വയ്ക്കുന്നതും നല്ലതാണ്. തടിയിലോ മണ്ണിലോ ഉണ്ടാക്കിയ പാത്രത്തിൽ ഉപ്പിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് അലിഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പുതിയവ നിറയ്ക്കണമെന്ന് മാത്രം. അതുപോലെ രാവിലെ 1 ചില്ല് ഗ്ലാസ് നിറയെ ശുദ്ധജലം എടുക്കുക.
അതിലേക്ക് അല്പം കല്ലുപ്പ് ചേർത്ത് അടുക്കളയിൽ ഉചിതമായ സ്ഥാനത്ത് വയ്ക്കുക. ഇത് നിത്യവും മാറ്റിവയ്ക്കണം. ഇത് അടുക്കളയിലെ നെഗറ്റീവ് ഊർജം കളഞ്ഞ് ഐശ്വര്യം നിറയ്ക്കുമെന്നാണ് വിശ്വാസം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.